സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ജോബ് 1-2 അധ്യായങ്ങൾ ഒരു പുറം, അധ്യായം 42 മറുപുറം. ഇത്രമാത്രം പരിശോധിച്ചാൽ ഒരു ശുഭ പര്യവസായിയായ ഒരു ഗുണപാഠ കഥ മാത്രമായ അത് നിലകൊള്ളും. ഫേബിൾ നീതിമാന്മാർ ഏറെ സഹിക്കേണ്ടി വന്നാലും നന്മയും നീതിയും ഒക്കെ അന്തിമ വിജയം നേടും എന്നൊരു ഗുണപാഠകഥ. എന്നാൽ വേദവ്യാഖ്യാതാക്കൾ ജോബിൻ്റെ ഗ്രന്ഥത്തിൽ ഈ ഇരുപുറങ്ങളിലല്ല അതിൻ്റെ ഹൃദയം കണ്ടെത്തുന്നത്. പകരം ഹൃദയസ്പർശിയായ സംവാദങ്ങളും ഭാഷണങ്ങളും നിറഞ്ഞ അതിൻ്റെ ഹൃദയാന്തർ ഭാഗത്ത് തന്നെയാണ്. ഈ ഗ്രന്ഥത്തിൻ്റെ കയ്യൊപ്പായി അത് മനസ്സിലാക്കണം. അങ്ങനെ ഇന്ന് കലഹമുയർത്തുകയാണ് ജോബ്. ജോബ് താൻ ജനിച്ച ദിവസത്തെ ശപിക്കുന്നു എന്ന് പറയുന്ന ഭാഗം. ദൈവം സ്പർശിക്കുമ്പോൾ മനുഷ്യന് പൊള്ളുന്നു, വീണ്ടും സ്പർശിക്കുമ്പോൾ തണുപ്പേറുന്നു, സൗഖ്യം നേടുന്നു. ഇതെല്ലാം സത്യം തന്നെയാണ്. പക്ഷേ ആ തീ പൊള്ളലിൻ്റെ നടുവിൽ മനുഷ്യൻ്റെ പുകച്ചിലുകൾ കാണാതെ പോകരുത്. ജോബ് അതിൻ്റെ ശബ്ദമായി മാറുകയാണ്. അത് കലഹമല്ല, യഥാർത്ഥത്തിൽ ആത്മനിവേദനമാണ്. തന്നെ മനുഷ്യനായി സൃഷ്ടിച്ച പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് അവൻ ഉള്ളുലയുന്ന ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഈ ഗ്രന്ഥത്തിൻ്റെ പേര് പോലും ഇയോബ്, എവിടെ എൻ്റെ അബ്ബ, അപ്പൻ എന്നൊരു ധ്യാനം ഉണർത്തുന്നുണ്ട്. അപ്പനെ കാണാതെ പോകുമ്പോൾ തന്നെ തന്നെയാണ് കാണാതെ പോകുന്നത് എന്നൊരു മുറിവാർന്ന തിരിച്ചറിയലുമുണ്ട്. നാഥൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മളും ദൈവപിതാവും തമ്മിലുള്ള ഈ ക്രിസ്തു താതാത്മ്യത്തിൻ്റെ ഒരു കുറിയായി ഇത് മനസ്സിലാക്കണം. എന്നെ അറിയുന്നവൻ എൻ്റെ പിതാവിനെ അറിയുന്നു. ദൈവം നമ്മോട് ചപലമായി പെരുമാറുന്നു എന്നതാണ് നമ്മുടെ അനുഭവം എന്ന് കരുതുക. അത് നമ്മുടെ കുട്ടിച്ചിന്തകൾ മാത്രമാണ്. ദൈവം ഒരു പിതാവിനെ പോലെയാണ്, അതായത് ചപലമായി നമ്മോട് പെരുമാറാനാകില്ല എന്ന് തിരിച്ചറിയണം. ഇനി അഥവാ അങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോഴും ദൈവത്തെ സ്നേഹിക്കാൻ നമുക്കാകുന്നുണ്ടോ? ജോബ് പരാമർശിക്കുന്ന ജീവിത പ്രശ്നം ഇതാണ്. ഇന്നലെ നമ്മൾ വിശുദ്ധ ജെറോമിൻ്റെ സ്മരണ കൊണ്ടാടി. ജോബിൻ്റെ ഗ്രന്ഥത്തെ പരിഭാഷപ്പെടുത്തുമ്പോൾ ആമുഖത്തിൽ അദ്ദേഹം കുറിച്ചതുപോലെ പ്രൊലോഗ് ടു ജോബ് ഈ ഗ്രന്ഥം ഒരു വാളമീൻ പോലെ വഴുതുന്നതാണ്. കൂടുതൽ മുറുക്കി പിടിക്കാൻ നോക്കിയാൽ അത് കൂടുതൽ തന്നും പിടിതരാതെ മാറും. അതിനാൽ ശിശു സഹജമായ വിശ്വാസം, സൗമ്യത, അതാണ് ഈ ജീവരഹസ്യത്തെ നമുക്ക് സ്വായത്തമാക്കാൻ സഹായിക്കേണ്ടത്. ഇന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാളാണ്. അവൾ ശിശു സഹജമായ ആധ്യാത്മ ശക്തിയോടെയാണ് ദൈവത്തെ പുണർന്നത്, ദൈവപിതാവിനെ പുണർന്നത്. ശിശുവിനെ പോലെയാകുക, ശിശുവിനെ സ്വീകരിക്കുക, ഇങ്ങനെയാണ് ദൈവരാജ്യം സ്വന്തമാക്കാനുള്ള വഴികൾ. ഉണ്ണീശുവയുടെ വിശുദ്ധ തെരേസ ആ ആധ്യാത്മ സൂത്രമാണ് ശക്തവും ലളിതവുമായി പഠിപ്പിച്ചു തരുന്നത്. ദൈവം എല്ലായ്പ്പോഴും പിതാവാണല്ലോ, അതിനാൽ അവിടുത്തെ സ്നേഹം എല്ലായ്പ്പോഴും അസ്തമിക്കാതെ നിലകൊള്ളും എന്ന് ആ വിശുദ്ധ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ദൈവം എല്ലാത്തിനെയും സ്നേഹിച്ച് പുണർന്നെടുക്കുന്നു. പ്രത്യാശ ഒരു കുഞ്ഞിപ്പെങ്ങളാണെന്ന് പെഗ്വി പറഞ്ഞിട്ടില്ലേ? നമ്മൾ ഇതിനകം പല പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ളതാണത്. അത് ദൈവാങ്കണത്തിൽ എത്ര സുരക്ഷിതമായിട്ടാണ് ഓടിക്കളിക്കുന്നത്, തൻ്റെ പിതാവിൻ്റെ അങ്കണത്തിൽ ഓടിക്കളിക്കുന്ന കുഞ്ഞിനെ പോലെ. ഈ പ്രത്യാശ ആൾരൂപമാർന്നതാണ് ഈ കുഞ്ഞു റോസ, വിശുദ്ധ തെരേസ, കൊച്ചുറാണി. എത്ര സുന്ദരമായിട്ടാണ് അവളത് പ്രതിബിംബിക്കുന്നത്. അവളുടെ കുഞ്ഞിക്കാൽവയ്പ്പുകൾ അതുകൊണ്ട് തന്നെയാണ് വലിയ ഭീമാകാരമായ ചുവടുകളായി മാറുന്നത്. അവൾ സ്നേഹത്തിൻ്റെ ഈ ആകർഷണ ശക്തി നല്ലോണം മനസ്സിലാക്കിയിരുന്നു. നാഥ, എന്നെ അങ്ങിലേക്ക് സ്നേഹത്തിൽ വലിച്ചടുപ്പിക്കണമേ എന്നവൾ പ്രാർത്ഥിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്നിട്ട് അവൾ പ്രാർത്ഥിക്കും, ഞാൻ പ്രാർത്ഥിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഇങ്ങനെ സ്നേഹത്തിൽ വലിച്ചെടുക്കണം എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇന്ന് ജോബ് കടന്നു പോകുന്ന അസ്തിത്വ ദുഃഖങ്ങളും വിശ്വാസ ദുഃഖങ്ങളും ട്രോമ, അതുപോലെ തന്നെ ചെറുപ്പത്തിൽ അനേകം ദുഃഖങ്ങൾ ഉറഞ്ഞുകൂടിയവളാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. ആ ഉള്ളുലച്ചിലുകളാണ് അവളെ യഥാർത്ഥത്തിൽ ദൈവത്തിൽ ഉറക്കാൻ പഠിപ്പിച്ചത്. ഇന്ന് സങ്കീർത്തനം 88 എത്ര സുന്ദരമായിട്ടത് പറഞ്ഞു തരുമെന്നോ? മൃത്യുവക്രങ്ങളും ജീവിത തകർച്ചകളും മരണച്ചുഴികളും, അതാണ് ഈ സങ്കീർത്തനം നിറഞ്ഞു നിൽക്കുന്നത്. അവിടെ കിടക്കുന്നവൻ്റെ വേദനയാണത്, ആത്മാവിൻ്റെ കഠിന വേദന. ദൈവം എവിടെ പോയി എന്ന് തോന്നിപ്പിക്കുന്ന കനത്ത കൂരിരൾ വിശ്വാസത്തെ മൂടുകയാണ്. എന്നാൽ അതിനെല്ലാം തുടക്കത്തിൽ, അതിനെല്ലാം മീതെ ഒരു കാന്തിൽ തെളിച്ചു വെച്ചുകൊണ്ടാണ് ആ സങ്കീർത്തനം ആരംഭിക്കുന്നത്. എൻ്റെ രക്ഷയുടെ ദൈവമേ എന്നൊരു ഉള്ളൊലഞ്ഞ നിലവിളിയിൽ ദൈവത്തിൻ്റെ നിത്യവിശ്വസ്തമായ ആ സ്നേഹം സമ്പാദിച്ചു കഴിഞ്ഞാൽ എത്ര ഇരുളും പിന്നെ ഓടിയകലും. സ്നേഹത്തിൽ സർവ്വതിനെയും ചേർത്ത് നിർത്തുന്ന സുവിശേഷ ഭാവത്തെ ഇന്നലെ നമ്മൾ കാണുകയായിരുന്നല്ലോ. ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ കൊച്ചുത്രേസ്യയായി വിളിച്ചത് ഡോക്ടർ ഓഫ് സിന്തസിസ് എന്നാണ്, സമന്വയത്തിൻ്റെ വേദവിശാരദ. സുവിശേഷത്തിൻ്റെ പൊരുൾ ഈ സമന്വയം തന്നെയാണെന്ന് അവൾ പഠിപ്പിച്ചു. എല്ലാ വ്യക്തികളും ജീവിതാനുഭവങ്ങളും അവൾ ദൈവസ്പർശങ്ങളായി ചേർത്ത് പിടിച്ചു. അത് അവളുടെ ചെറു ചുവടുകളായി, സ്വർഗത്തിലേക്കുള്ള പടികയറ്റങ്ങളായി, അവളുടെ ചെറുവഴി, കുറുവഴി, ഇതെല്ലാം. 2023 ഒക്ടോബർ 15 വിശുദ്ധ അമ്മത്രേസ്യയുടെ തിരുനാളിലാണ് വിശുദ്ധ കൊച്ചുത്രേസ്യയെ കുറിച്ച് അസാധാരണമായ ഒരു പ്രബോധനം പാപ്പ നൽകിയത്. അമ്മത്രേസ്യ നവീകരണത്തിന് തിരികൊളുത്തിയ കർമ്മലയുടെ പാരമ്പര്യത്തിൻ്റെ ദിഗമാണ് കൊച്ചുത്രേസ്യ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ. കർമ്മല
അമ്മത്രേസ്യയാൽ തുടങ്ങിയ പാരമ്പര്യമല്ല. അമ്മത്രേസ്യ അതിൻ്റെ നവീകർത്താവാണെങ്കിലും ഏലിയ പ്രവാചകങ്ങളോളം പഴക്കമുള്ളൊരു പാരമ്പര്യമുണ്ട് കർമ്മലയ്ക്ക്. സൈന്യങ്ങളുടെ കർത്താവിനെ പ്രതി തീക്ഷ്ണമായ തീക്ഷ്ണതയാൽ എരിഞ്ഞവനാണ് ഉജ്ജ്വലശോഭിതനായ ഏലിയ. ഇന്ന് തങ്ങളെ തിരസ്കരിക്കുന്ന സമരായരെ ഇടിവാളിറക്കി ശിക്ഷിക്കട്ടെ എന്ന് സബതിപുത്രന്മാർ ചോദിക്കുമ്പോൾ അവർ ഏതാണ്ട് ഏലിയയുടെ ഭാവങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ദൈവത്തീ പോലെയായ ഏലിയ എന്തിനേറെ പറയുന്നു, ഈ ഏലിയായ്ക്ക് പോലും ഈ തീക്കളിക്ക് ശേഷം അവൻ്റെ തീക്ഷ്ണതയുടെ അമിതമായ കടന്നുകയറ്റത്തിന് ശേഷം ദൈവം ഒരു എളിമയുടെ പാഠം പകരുന്നുണ്ട്, അവനെ നിലത്തിറക്കുന്നുണ്ട്. എലൈജ ഗെറ്റ്സ് ഗ്രൗണ്ടഡ്. ഇന്ന് നാഥൻ സബതിപുത്രന്മാരെ ശകാരിക്കുന്നതും അതുകൊണ്ടാണ്. കർമ്മലയുടെ പാരമ്പര്യം ദൈവസ്നേഹാഗ്നിയുടേതാണ്, കോപാഗ്നിയുടേതല്ല എന്ന് നമ്മൾ അറിയണം. ജെറുസലേമിലേക്ക് ഉറച്ച ബോധ്യത്തോടെ യാത്ര തുടരുകയാണ്. സ്ട്രോങ് കൺവിക്ഷൻ. അതുപോലെ ഉറച്ച ബോധ്യങ്ങളുണ്ട് കൊച്ചു ത്രേസ്യയ്ക്ക്. അവൻ്റെ പിന്നാലെ കുഞ്ഞളം കാലുകളിൽ അവൾ നൃത്തം ചവിട്ടുമ്പോഴും അനുദിനെ കുരിശുമെടുത്ത് മുന്നോട്ട് പോകുമ്പോഴും ആ കുരിശുകൾ അത്രമേൽ ഭാരമില്ലാതായി തീരുകയാണ് അവൾക്ക്. അത് അതിനാൽ തന്നെ തീർത്ത് കളയാൻ അവൾക്ക് സാധിക്കുന്നുണ്ട്. ഷീ ക്യാൻ ഡിസ്പോസ് വിത്ത് ഇറ്റ്. കുരിശ് ഏൽക്കാത്തത് കൊണ്ടല്ല, കുരിശിൻ്റെ ഭാരങ്ങൾ അവൾ ക്രിസ്തുവിൽ അർപ്പിച്ചതുകൊണ്ടാണ് ഈ ലഘുത്വം അനുഭവിക്കുന്നതും അതിനെ കൈവിട്ട് കളയാനാകുന്നതും. ഒടുക്കം അവൾ പറഞ്ഞതുപോലെ, ഞാൻ വെറും കൈയോടെ നാഥൻ്റെ അടുത്ത് ചെന്ന് നിൽക്കും.